എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് ടു മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആയ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ആയിട്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിന്റെ കംപ്ലീറ്റ് പ്രോബ്ലംസും വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ പഠിക്കണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക, അറ്റ്ലീസ്റ്റ് റിവിഷൻ ക്ലാസ് എങ്കിലും കാണുക. ഇവിടെ ജസ്റ്റ് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ. തീർച്ചയായും ഇത് പഠിക്കുക, സമയമുണ്ടെങ്കിൽ മോർ പ്രോബ്ലംസ് പഠിക്കുന്നത് നല്ലതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിനാണ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ളത് ആകാനാണ് സാധ്യത. സോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഏരിയ വെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 10 സെന്റിമീറ്റർ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഡിസ്കസ് ചെയ്ത ശേഷം സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So, എന്താണ് ക്വസ്റ്റ്യൻ? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ടൈമിനെ ബേസ് ചെയ്ത് റേഡിയസിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ലെറ്റ് ആർ ബി ദ റേഡിയസ് ആൻഡ് ക്യാപിറ്റൽ എ ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് എന്താണ്? ടൈം. അപ്പൊ റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ദാറ്റ് ഈസ് ഡി ആർ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡി ടി ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നതാണ് എന്ത്? 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി അത് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ സർക്കിൾ 10 സെന്റിമീറ്റർ ആകുമ്പോൾ, അതായത് ആർ ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആകുമ്പോൾ, വട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഏരിയ സർക്കിളിൽ ഉണ്ടാകുന്ന ഏരിയ സർക്കിളിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? സോ ഏരിയ ഓഫ് ദ സർക്കിൾ എ which is equal to എന്താണ് നിങ്ങൾക്കറിയാം, സർക്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുല പൈ ആർ സ്ക്വയർ. ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണണം വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു, സാധാരണ എക്സ് ആണ് ചെയ്യുന്നത്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ വേരിയബിൾ ടി. സോ ക്യാപിറ്റൽ എയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടി ദാറ്റ് ഈസ് നിങ്ങൾക്കറിയാം ഡി എ ബൈ ഡി ടി. വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. സിമിലർലി എയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടി ദാറ്റ് ഈസ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു പൈ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ആർ ആർ എന്ന വേരിയബിൾ ആണ്. സോ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ 2x. സിമിലർലി ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r ഇൻടു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ ആറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി എഴുതണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും 2y ഇൻടു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ്. ആ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. പരിപാടി കഴിഞ്ഞു. ഈക്വൽ ടു പൈ ഇൻടു 2 ഇൻടു ആർ വാട്ട് ഈസ് ആർ 10 സെന്റിമീറ്റർ ഇൻടു വാട്ട് ഈസ് ഡി ആർ ബൈ ഡി ടി 3. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 ഇൻടു 2 6 60 പൈ. എന്താണ് ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച്? സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം വിച്ച് ഈസ് ദ ഫൈനൽ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ചിലപ്പോൾ എക്സാമിനേഷൻ ഇവിടെ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചോദിച്ചത്. ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യണം. അങ്ങനെയും ചോദിക്കാറുണ്ട്. എങ്കിൽ ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു എന്തായിരിക്കും? പൈ ഇൻറ്റു അത് കോൺസ്റ്റന്റ് ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എഴുതണോ? വേണ്ട, കാരണം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. സോ ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് ചോദിച്ചാൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നേടാം, ഈസി ആയിട്ട് മാർക്ക്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് വെൻ ദ എഡ്ജ് ഈസ് 10 സെന്റിമീറ്റർ ലോങ്. ഇവിടുത്തെ കഥ ക്യൂബുമായി ബന്ധപ്പെട്ടതാണ്. ക്യൂബിന്റെ എഡ്ജ് വേരി ചെയ്യുന്നു. ആ എഡ്ജ് എന്ന് പറയുന്ന എന്തെന്നിരിക്കട്ടെ? എക്സ് എന്നിരിക്കട്ടെ.
and volume endadirikkatte v endana question thannittullad an edge of a variable cube is increasing a edge ne or change undagunu with respect to endana second ennu paranjal time adayide x il undaguna change with respect to time adana 3 cm/s adayide x il undaguna change with respect to time that is dx by dt that is equal to endu thannittunde 3 cm/s How fast is the volume of the cube is increasing? Volume-il undana change aanu kandathendathu. When the edge is 10 cm long. X ennu parayunnathaanu edge. Adu 10 cm aagumbol what is the rate of change of its volume? Ibide change enana edge ne with respect to time aanu. Appo volume-il undana change with respect to time aanu kaanayendathu. Adu manasilakkuka. So volume of the cube ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു എഡ്ജ് എ ആണെങ്കിൽ വോളിയം കാണുന്ന ഫോർമുല സൈഡ് ഇൻടു സൈഡ് ഇൻടു സൈഡ് എ ക്യൂബ് ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ് സോ വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് എക്സ് ക്യൂബ് എക്സ് കാണുമ്പോൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പലരും എഴുതും തെറ്റ് ഇവിടെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ടൈമിനെ ബേസ് ചെയ്താണ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടെത്തേണ്ടത് സോ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം കാണണമെങ്കിൽ വി ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടി ടിയെ ബേസ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം So v il undama change with respect to time that is dv by dt equal to x cube derivative ningalku ariyam x raised to n into x raised to n minus 1 ad apply cheyumbo 3 into x square nirthiittu pogarudu ivda with respect to t aanu so into dx by dt x il undama change with respect to time ad multiply cheyanam palarum marannu pogum equal to idu kaiyal paripadi kaiyunu 3 into x square x 10 aanu 10 square 100 into dx by dt dx by dt question thannittundu 3 so which is equal to 900 volume ayidukonde centimeter cube per endana second which is the unit valare simple aayittulla question aanu itharathil sphere mai bandhapetta questions rectangle mai bandhapetta question cone mai bandhapetta questions okke nammal detailed class cheyittundu adil edengil okke chodikkam engil most important question ana reethiyilana ee rendu question parichayapaduthiyathu thirchayum easy aayittu score cheyan pattuna oru chapter okke ഒരു ചാപ്റ്ററിലെ ഈസി ആയിട്ടുള്ള പോർഷൻ ആണ് പഠിക്കൂ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യനുമായി നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദെൻ ബൈ ബൈ